എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമ്മളൊരു അയല ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായി 3 ക്ലീൻ ചെയ്ത അയല, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ, 2 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി നന്നായി പേസ്റ്റായി അരച്ചത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പുളിവെള്ളം. ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. അതായത് നമ്മുടെ ഈ മസാല മീനിൽ പുരണ്ടിരിക്കുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടും. അതിനുശേഷം മീനിലോട്ട് നന്നായി പുരട്ടി യോജിപ്പിക്കുക. അതിൻ്റെ വരകളുടെ ഇടയിലൂടെയൊക്കെ നമുക്ക് ഈ മസാല നന്നായിട്ട് പുരട്ടി യോജിപ്പിക്കാം. മിനിമം 1-30 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ പെട്ടെന്ന് ധൃതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ 1/2 മണിക്കൂർ ഇതേപോലെ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം മാറ്റി വയ്ക്കുക. മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചു. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ടേസ്റ്റ് കൂടുതൽ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിനുശേഷം കുറച്ച് കറിവേപ്പില. വെളിച്ചെണ്ണ കൂടിക്കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ കൂടെ വെളിച്ചെണ്ണയിൽ പിടിച്ച് മീനിൽ പിടിക്കാതിരിക്കുന്നൊരു ഫീലിംഗ് വരും. കറിവേപ്പില ഇട്ടതിന് ശേഷം മീനെ ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് വെച്ചു കൊടുക്കാം. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, ഈ മീൻ വറുത്തത് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, മുരിഞ്ഞില്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. ഇനി അതൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി അങ്ങനെയുള്ള പരാതികളൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ലോ ഫ്ലെയിമിൽ ഇടാൻ മറന്നു പോരുത്. കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.